നമസ്കാരം. ശ്രീ ആൻഡ് ശ്രീ മീഡിയ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് സേവനാ വെബ്സൈറ്റ് വഴി നമുക്ക് ഒരു മാരേജ് രജിസ്ട്രേഷനായി കോർപ്പറേഷനിലേക്ക് അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളതാണ്. ഓൺലൈനായി നമുക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുവാൻ വിവാഹം കഴിച്ച പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും ഫോട്ടോകൾ, അവരുടെ ആധാർ കാർഡ്, അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അവരുടെ പാസ്പോർട്ട്, അതുപോലെ എവിടെ വെച്ചാണോ നമ്മുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നത് ആ വിവാഹ ഹാളിൽ നിന്ന് അല്ലെങ്കിൽ പള്ളിയിൽ നിന്നോ അമ്പലത്തിൽ നിന്നോ ലഭിക്കുന്ന അവരുടെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അവരുടെ ലെറ്ററോ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. അതോടൊപ്പം രണ്ട് സാക്ഷികളുടെ ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. നമ്മുടെ വിവാഹ ക്ഷണക്കത്ത് ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഡോക്യുമെൻസാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാനുള്ളത്. നിലവിൽ സേവനാ വെബ്സൈറ്റ് വഴി നമുക്ക് പഞ്ചായത്തിലേക്ക് ഈ ഒരു രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കില്ല. പുതിയതിലേക്ക് നമുക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ മറ്റൊരു വെബ്സൈറ്റാണ്. തീർച്ചയായും അടുത്ത വീഡിയോ ഞാൻ അതിനെക്കുറിച്ചായിരിക്കും ചെയ്യുന്നത്. നമ്മൾ ഓൺലൈനായി സമർപ്പിക്കുന്ന ആപ്ലിക്കേഷൻ്റെ രണ്ട് പ്രിൻ്റൗട്ടുകൾ കോർപ്പറേഷൻ ഓഫീസിൽ കൊണ്ടുചെല്ലുകയും അവർ തരുന്ന ഡേറ്റിന് പെൺകുട്ടിയും ആൺകുട്ടിയും നേരിട്ട് ഹാജരായി അവിടെ സൈൻ ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. ഓഫീസിൽ സൈൻ ചെയ്ത് 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഓൺലൈനായി തന്നെ നമ്മുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വിവാഹ രജിസ്ട്രേഷനായി നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. അതോടൊപ്പം ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി നിങ്ങളുടെ പ്രോത്സാഹനം വളരെ അത്യാവശ്യമാണ്. അതിനാൽ ദയവായി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതിൽ മാരേജ് രജിസ്ട്രേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും മാരേജ് രജിസ്ട്രേഷൻ കേരള എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സേവനയുടെ സൈറ്റിലേക്ക് പോകുന്നതാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ഡിസ്ട്രിക്റ്റും അതുപോലെ കോർപ്പറേഷനും സെലക്ട് ചെയ്യുക. അതിനുശേഷം ന്യൂ ലോഗിൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ഐ ഡി, അഡ്രസ്, ഫോൺ നമ്പർ, നമ്മുടെ പാസ്വേഡ്, പുതിയതായി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പാസ്വേഡ് ഏതാണെന്ന് വെച്ചാൽ ആ പാസ്വേഡ് നമ്മളിവിടെ താഴെ ടൈപ്പ് ചെയ്യണം. അതിനുശേഷം അത് കൺഫേം ചെയ്യണം. പാസ്വേഡ് രണ്ടാമത് ഒന്നുകൂടി ഇവിടെ കൺഫേം പാസ്വേഡ് എന്നുള്ളതിൽ നമ്മൾ ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മേളിലായി കാണുന്ന രജിസ്ട്രേഷൻ ടൈപ്പ് എന്നുള്ളിടത്ത് നമ്മുടെ മാരേജ് രജിസ്ട്രേഷൻ കോമൺ എന്നുള്ളത് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിൽ എല്ലാം ടൈപ്പ് ചെയ്ത ശേഷം ഇവിടെ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന മെയിൽ ഐ ഡി ആണ് നമ്മുടെ യൂസർ നെയിം. പാസ്വേഡ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സബ്മിറ്റ് ചെയ്ത ശേഷം നമുക്കവിടെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു പേജിലാണ് എത്തുന്നത്. ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും പയ്യൻ്റെയും പെൺകുട്ടിയുടെയും ഫോട്ടോയാണ് ആദ്യം അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ചൂസ് ഫയൽ എടുത്ത ശേഷം എവിടെയാണോ നമ്മുടെ ഫോട്ടോ സേവ് ചെയ്തിരിക്കുന്നത് ആ ഫയൽ സെലക്ട് ചെയ്ത് ഫോട്ടോ സെലക്ട് ചെയ്യുക. തുടർന്ന് അപ്ലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ഫോട്ടോ വരുന്നതാണ്. രണ്ടാമതായി പെൺകുട്ടിയുടെ ഫോട്ടോയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതും ഇതേ രീതിയിൽ തന്നെയാണ്. ഓക്കെ, ഇവിടെ പയ്യൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. അതിനുശേഷം പെൺകുട്ടിയുടെ ഫോട്ടോയും ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അവിടെ സെലക്ട് ചെയ്ത ശേഷം ചൂസ് ഫയൽ കൊടുത്ത് അപ്ലോഡ് ചെയ്താൽ മതിയാകും. ഇപ്പോൾ രണ്ട് പേരുടെയും ഫോട്ടോ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് തൊട്ട് താഴെയായി നമ്മുടെ മാരേജ് നടന്ന ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. എവിടെ വെച്ചാണ്, കോർപ്പറേഷനിലാണോ വില്ലേജിലാണോ എവിടെ വെച്ചാണോ മാരേജ് നടന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം. ആദ്യം തീയതി, രണ്ടാമത് എവിടെ വെച്ചാണോ നടന്നത് ആ ഹാളോ പള്ളിയോ അല്ലെന്നുണ്ടെങ്കിൽ അമ്പലമോ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത ശേഷം അത് കൊടുത്ത ശേഷം അതിന് തൊട്ട് താഴെയായി കാണുന്ന ഹസ്ബൻഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ആദ്യം കൊടുക്കേണ്ടത്. ഹസ്ബൻഡിൻ്റെ പേര്, അതുപോലെ ജോലി, അഡ്രസ്സ്, പെർമനൻ്റ് അഡ്രസ്സ്, പ്രസൻറ്റ് അഡ്രസ്സ് എന്നിവയെല്ലാം കൊടുക്കാൻ സാധിക്കും. പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും ഒന്നാണെങ്കിൽ നമുക്കത് എസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരേ അഡ്രസ്സിൽ തന്നെ പോകാൻ സാധിക്കും. അതിനുശേഷം ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. അത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സേവ് ചെയ്യുമ്പോൾ അടുത്ത് പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ എൻ ആർ ഐ ആണെന്നുണ്ടെങ്കിൽ അതിവിടെ എസ് കൊടുത്ത ശേഷം നമ്മുടെ പാസ്പോർട്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ എൻ ആർ ഐ അല്ലാത്തത് കൊണ്ടാണ് നോ കൊടുത്ത് പോയിട്ടുള്ളത്. അതിനുശേഷം പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ്, അതും പേരും അഡ്രസ്സും ഒക്കെ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതുപോലെ അച്ഛൻ്റെയും അമ്മയുടെയും വയസ്സും ഒക്കെ കൊടുത്ത് സേവ് ചെയ്യാം.
അതുകൂടി സേവ് ചെയ്യുമ്പോൾ വയസ്സ് ഇവിടെ കറക്റ്റായിട്ട് കൊടുക്കണം. അതിനുശേഷം ഇവിടെ സേവ് ചെയ്താൽ മതിയാകും. സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ്. അടുത്ത വിറ്റ്നസ്സിൻ്റെ ഡീറ്റെയിൽസാണ്. വിറ്റ്നസ് രണ്ട് പേരാണ് വേണ്ടത്. രണ്ട് പേരുടെയും പേരും അഡ്രസ്സും നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് നമുക്കിവിടെ സേവ് ചെയ്യാം. വിറ്റ്നസ്സിൻ്റെ പേരൊക്കെ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ വിവാഹം എവിടെയാണോ നടന്നത്, ഹാളിലാണെങ്കിലോ പള്ളിയിലാണെങ്കിലോ അമ്പലത്തിലാണെങ്കിലോ, അവിടെ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അവരുടെ ലെറ്ററോ ഉണ്ടാകും. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. വിവാഹം നടന്നത് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവരുടെ ഡോക്യുമെൻ്റ്, അവർ തന്നിരിക്കുന്ന ലെറ്ററിൻ്റെ നമ്പറും അതുപോലെ ആ ഇഷ്യൂ ചെയ്ത ഡേറ്റും നമ്മളിവിടെ കൊടുക്കണം. തൊട്ട് താഴെയായി ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസാണ്. ഇവിടെയാണ് നമ്മൾ ഒന്നുകിൽ സ്കൂൾ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പാസ്പോർട്ടോ നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും. പെൺകുട്ടിയുടെയും പയ്യൻ്റെയും നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പാസ്പോർട്ടാണോ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണോ എന്നുള്ളത് ആദ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡോക്യുമെൻ്റ് നമ്പര്, രജിസ്ട്രേഷൻ നമ്പര്, അതിനുശേഷം ഇഷ്യൂ ചെയ്ത ഡേറ്റ്, എവിടുന്നാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് തുടങ്ങിയവയെല്ലാം എൻ്റർ ചെയ്ത് സൈഡിൽ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളിൻ്റെതും അതുപോലെ കൊടുക്കാം. അവിടെ നമുക്ക് ആദ്യം തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കും ഹസ്ബൻഡാണോ വൈഫാണോ എന്നുള്ളത്. അതിനുശേഷം ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ബാക്കി ഡോക്യുമെൻ്റ്സ് അപ്ലോഡ് ചെയ്യുവാനുള്ള ടൈമാണ്. ഇവിടെ നമുക്ക് ചൂസ് ഫയൽ കൊടുത്ത ശേഷം എവിടെയാണോ നമ്മൾ സേവ് ചെയ്തിട്ടിരിക്കുന്നത് അവിടുന്ന് ഓരോ ഡോക്യുമെൻ്റായിട്ട് നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് പേരുടെയും ഫോട്ടോ, രണ്ട് പേരുടെയും ആധാർ കാർഡ്, രണ്ട് പേരുടെയും സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാസ്പോർട്ട്, അതുപോലെ എവിടെ വെച്ചാണോ വിവാഹം നടന്നത് അവിടുത്തെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലെറ്റർ, രണ്ട് വിറ്റ്നസ്സിൻ്റെ ആധാർ കാർഡ്, കൂടാതെ നമ്മുടെ വിവാഹത്തിൻ്റെ ക്ഷണക്കത്തുണ്ടെങ്കിൽ അതുകൂടി നമുക്കിതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം പ്രിൻ്റ് ഡ്രാഫ്റ്റ് എന്നുള്ളത് എടുത്ത് നമുക്ക് കസ്റ്റമർക്ക് കൊടുത്ത ശേഷം ഒന്നുകൂടി വെരിഫൈ ചെയ്ത് എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആ തിരുത്തൽ ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുത്താൽ മതിയാകും. അതിനുശേഷം നമുക്കിവിടെ പേയ്മെൻറ്റ് ചെയ്യുവാനുള്ള ഓപ്ഷനാണ്. നമുക്ക് 200 രൂപയാണ് നോർമൽ ഫീസ് വരുന്നത്. നിയമാനുസൃതമായ ഫീസ് ഇളവുള്ളവർക്ക് 100 രൂപയാണ് ഫീസ് വരുന്നത്. ഇതിപ്പോൾ 200 രൂപയാണ് ഇവരുടെ ഫീസ് വരുന്നത്. അതിനുശേഷം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് അപ്പോൾ തന്നെ പ്രിൻ്റ് ഔട്ട് ലഭിക്കണമെന്നില്ല. അപ്പോൾ ഒന്നുകൂടി നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവിടുന്ന് നമുക്ക് പ്രിൻ്റ് ഔട്ട് ലഭിക്കും. ഇതിൻ്റെ 2 കോപ്പി നമ്മളെടുത്ത് കോർപ്പറേഷൻ ഓഫീസിൽ കൊടുക്കുക. അതിനുശേഷം സൈൻ ചെയ്താൽ മതിയാകും. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക.